ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ നാട്ടിലേക്കുള്ള ഷോപ്പിങ്ങിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ് മുഴുവനായിട്ടും ഇതിൽ ഒറ്റയടിക്കിട്ടിട്ടില്ല, ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇടണുള്ളൂ കേട്ടോ. കാരണം ഷോപ്പിംഗ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് അധികം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം കൂടാകുമ്പോൾ ഒരുപാട് ലെങ്തിയായി പോവും. അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് മാർക്ക് ആൻഡ് സേവ് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ മാർക്ക് ആൻഡ് സേവ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അഫോർഡബിൾ ആയിട്ട് കിട്ടണോണ്ടാട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഇത് കുറച്ച് മുന്നേ തുടങ്ങിയ ഷോപ്പിംഗ് ആട്ടോ, നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടി നടക്കില്ലല്ലോ. അപ്പോൾ ആദ്യം ഞാൻ കിച്ചണിൽക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെയൊക്കെ വന്നത്. നമ്മൾ ആ പാത്ര സ്റ്റാൻഡ് കുറച്ച് പഴകിയിട്ടാണ് വീട്ടിലുള്ളത്, അപ്പോൾ അത് നോക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് പാത്ര സ്റ്റാൻഡ് കിട്ടിയില്ല. പിന്നെ നമുക്കൊരു വേസ്റ്റ് ബോക്സ് വേണം. അപ്പോൾ ഇവിടെ ഒക്കെ വണ്ട്രിയലിനൊക്കെ നല്ല വേസ്റ്റ് ബോക്സുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരെണ്ണം വാങ്ങാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വേസ്റ്റ് ബോക്സ് നോക്കാണ്. പിന്നെ ഇവിടെ നല്ല മോപ്പ് കിട്ടിട്ടോ. അവിടുത്തെ തുണി നല്ല തുണിയാണ്, നല്ല ക്ലീനാവും തുടച്ചാലൊക്കെ. നമ്മൾ നാട്ടിലും നല്ലതൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ നിന്നാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണേൽ നല്ലതാണല്ലോ. ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ ഈട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ നോക്കിയത് കേട്ടോ. പക്ഷേ ഇങ്ങനെ നമുക്ക് മടക്കി വെക്കണ മോഡൽ കാണുന്നില്ല കേട്ടോ. നമുക്ക് പെട്ടിയിൽ വെക്കാൻ പറ്റണമല്ലോ പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് ഊരാനൊന്നും കിട്ടുന്നില്ല. ഫവൽക്ക് കുറേ നോക്കി. അപ്പോൾ ഫവൽക്ക് പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊന്നും ഇവിടെ നിന്ന് വാങ്ങേണ്ട, നാട്ടിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നിട്ട്. അങ്ങനെ അത് വാങ്ങിയില്ല കേട്ടോ, അത് അവിടെ തന്നെ ഇട്ടു. അപ്പോൾ വേസ്റ്റ് ബോക്സ് ഞങ്ങൾ ഈ ഒരു കളർ എടുത്തു കേട്ടോ. ഇത് മറ്റേ സ്പിൻ മോപ്പ് അവർ ഓഫറിന് ഇട്ടിട്ടുണ്ട്. 1 റിയാൽ സംതിങ്ങിന് ഇട്ടിട്ടുണ്ട്. 8 റിയാലിൻ്റെത്, 10 റിയാൽ, അങ്ങനെ പല റേഞ്ചിലുണ്ട് കേട്ടോ. പക്ഷേ റേറ്റ് കുറവിൻ്റെത് ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഫവൽക്ക് വാങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ക്വാളിറ്റി ഉള്ളതുണ്ടെങ്കിൽ 10 റിയാല്, നമ്മുടെ നാട്ടിലത്തെ 12,000 രൂപകളാവും. അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മൾ നാട്ടിൽ ഒരു 1,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്പിൻ മോപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും അങ്ങനെ അത് വാങ്ങിയില്ല. നമ്മളെപ്പോൾ ഗൾഫിൽ നിന്ന് പോകുമ്പോഴും സ്പോഞ്ച് കൊണ്ടുണ്ട്, പാത്രം കഴുകുന്ന സ്പോഞ്ച് അങ്ങനെ വാങ്ങിയിടലുണ്ട്. കാരണം അത് കാരണം എപ്പോഴും വീട്ടിൽ സ്പോഞ്ച് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോഴും വീട്ടിലുണ്ട്, എന്നാലും നമ്മൾ സ്പോഞ്ച് വാങ്ങിയൊക്കെയാണ്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പോഞ്ച് മാറ്റുമല്ലോ, അപ്പോൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങുന്നൊരു സാധനമുണ്ട്, ഇവിടെ നിന്ന് പോകുമ്പോൾ വാങ്ങുന്നൊരു സാധനമാണ്, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്. അതിവിടെ എപ്പോഴും ഓഫറിനുണ്ടാവും. അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്ലീനാവില്ലേ, ടേബിളായാലും കിച്ചൺ കൗണ്ടർ ടോപ്പ് ആയാലും ഒക്കെ നല്ല ക്ലീനിങ് ആണ്. പക്ഷേ ഇതൊന്നും മറ്റേ മൈക്രോ ഫൈബറിൻ്റെ ടൗലല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ ഇട്ടു. നമ്മളാ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കാനായിട്ട് ചെറിയൊരു ഇതുപോലത്തെ വൈപ്പർ തന്നെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലത്തെ ഒടിഞ്ഞു പോയി. ഇത്തവണ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അവിടുത്തെ ഒടിഞ്ഞു പോയിട്ട്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ വിട്ടു പോയിട്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ പോകുമ്പോൾ എന്തായാലും അതൊരെണ്ണം വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് അതൊരെണ്ണം വാങ്ങി. അവിടെ ഉണ്ടാവും നമ്മൾ പോണ വഴിയിൽ, 1 റിയാലിൻ്റെ കുറേ കിച്ചൺ ഐറ്റംസ് വാങ്ങാനാണ് കേട്ടോ മാർക്ക് ആൻഡ് സേവിൽക്ക് പോയത്. വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, കുട്ടികൾ കുറച്ചേരം അവിടെ കളിച്ചു. പിന്നെ നമ്മൾ പിറ്റേ ദിവസം, എനിക്ക് ഷൂ കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളെ ഷൂ വ്ളോഗ് നേരത്തെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഷൂ വ്ളോഗ് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് മാത്രം ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ മസ്കറ്റ് മാളിലുള്ള റെഡ് ടാക്ക് വെറുതെ കണ്ടപ്പോൾ അങ്ങനെ കയറിയിട്ട്. ഞങ്ങൾ റെഡ് ടാക്കിൽ എപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ റെഡ് ടാക്കിൽ കയറി നോക്കിയപ്പോൾ ഷൂവിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 8 റിയാലിൻ്റെ ഷൂ ഒക്കെ 4 റിയാലിൽ അങ്ങനെയൊക്കെ ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റ് ഷൂ എനിക്ക് ഇഷ്ടമായിട്ട്. അപ്പോൾ ഷൂവിന് ഓഫർ ഇൻക്ലൂഡ് ആട്ടോ. അപ്പോൾ 8 റിയാലിൻ്റെ ഷൂ അവർ 4 റിയാലിലാണ് കൊടുക്കുന്നത്. റെഡ് ടാക്കിൻ്റെ എണ്ണം നല്ല ബ്രാൻഡാണ്. പിന്നെ അത് അപ്പോൾ എനിക്ക് വേറൊരു ഷൂ, നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഷൂ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിന് ഓഫർ ഇല്ല കേട്ടോ, ഇതിന് 9 റിയാലോളം റേറ്റ് ഉണ്ട്. പിന്നെ അത് ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഹെവി ആയിരിക്കും കേട്ടോ. മറ്റേ വൈറ്റ് ഷൂ ഇട്ടപ്പോൾ മാത്രം കാലിന് അത്ര കനം തോന്നിക്കുന്നില്ല കേട്ടോ. ഒരുപാട് ഹെവി, ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഷൂ എനിക്ക് ഇഷ്ടമല്ല. നമ്മൾ കാലൊക്കെ വേദനയുള്ളൊരു ആളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ വൈറ്റ് ഷൂ അങ്ങനെ എടുത്തു. പിന്നെ അതിൽക്ക് ഇതാ ഷോക്സ് ആദ്യം മറ്റേത് എടുത്തിട്ട് പിന്നെ അത് പല കളറിലാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഇതാകുമ്പോൾ ഒരേ കളറിലുള്ളതാണല്ലോ, അപ്പോൾ അതെടുത്തു. പിന്നെ നമ്മൾ വന്നത് ഷെയ്ക്കയിൽ കണ്ട്. ഇവിടെ കുട്ടികൾക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ വില കുറവിന് കിട്ടും കേട്ടോ. നല്ല ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഇവിടെ, പക്ഷേ നല്ല ഡ്രസ്സുകളൊന്നും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങലില്ല. ഇതെടുത്തു ടാക്കുലിന്.
പക്ഷെ ഇപ്പൊ ഷെയ്ക്കയിലും വില കൂട്ടിട്ട. അപ്പൊ ആദ്യം ഒരു റിയാല് രണ്ടു റിയാലിനുള്ളിലൊക്കെ കിട്ടിയിരുന്ന ഡ്രസ്സ്, ഇപ്പൊ രണ്ടു റിയാലിന് മേലെയാണ് അവര് ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ ഈടാക്കണത്. അപ്പൊ ഇങ്ങനത്തെ രണ്ടെണ്ണം അക്കുലുനും ഫയാക്ക് എടുത്തു, പിന്നെ ഇതുപോലത്തെ രണ്ടെണ്ണം ഫയാക്ക് അക്കുലുനും എടുത്തുട്ടാ. അപ്പൊ രണ്ട് റിയാലിന് മേലുണ്ട് കേട്ടോ ഓരോന്നിനും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തുള്ളൂ. കുറച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പൊതുവെ ഇവിടെ ഒരു റിയാലൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ ആദ്യമൊക്കെ എടുക്കാൻ വരുമ്പോൾ. പക്ഷെ ഒരു ബേസിക് പ്രൈസ് ആയിട്ട് ഏകദേശം ഒരു രണ്ടര റിയാല് ഇവരിപ്പോൾ ഡ്രസ്സിനൊക്കെ ഇടാക്കുന്നുണ്ട്, സാധാരണ ഡ്രസ്സിന്. പിന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ടാണ് വീട്ടിലിടാൻ വേണ്ടി, കാരണം അതിൻ്റെ പാൻറ് കാണാൻ നല്ല രസമുണ്ട്. ആ ബനിയൻ്റെ ഷെയ്ഡ് പാൻറ്റിന് പോയിട്ടുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അത് രണ്ടാൾക്കും ഒരേ രണ്ടാൾക്കുള്ള സൈസ് ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ആസിമിന് ഒരു ടോയ് വാങ്ങണം. അവനക്കും ഇഫാക്കും അവർ രണ്ടുപേരും ചെറിയ കുട്ടികളല്ലോ, അപ്പോൾ അവർക്കൊരു ടോയ്, ഇഫാക്കൊരു പാവാണ് കേട്ടോ വാങ്ങിയത്. ആസിമിനൊരു ഇതുപോലത്തെ, അവനക്ക് ആൺകുട്ടിയല്ലേ, അപ്പോൾ കാറായിരിക്കുമല്ലോ ഇഷ്ടം. അപ്പോൾ നമ്മളെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇത്രേ ഉള്ളൂ, ബാക്കി വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. കുറേ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.